zombie apocalypse. ഹായ് ഫ്രണ്ട്സ്, കെ ടി ആർ കൂമണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ വീഡിയോസുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമുക്ക് വീട്ടാവശ്യത്തിന് മീൻ വളർത്തുന്ന ഒരു രീതി, അത് എങ്ങനെയൊക്കെ സംവിധാനിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ടാങ്കിന്റെ അടുത്തേക്ക് എത്തിയിരിക്കണം. അപ്പൊ നമ്മൾ ടാങ്കാണ് ഇപ്പൊ ഈ കാണുന്നത്. വീട്ടാവശ്യത്തിനായിട്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു ടാങ്കാണ്. അപ്പൊ ഇനിയിപ്പോ ഇതൊന്നും പുതുക്കി പണിയണമെന്ന് പറഞ്ഞു കണ്ടാണ് ഇപ്പൊ നമ്മള് ഇത് ഇങ്ങനെ ഒരു വീഡിയോസുമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തണത്. അപ്പോ വീഡിയോ ഇത് തയ്യാറാക്കിയ ആളാണ്. നമസ്കാരം. പിന്നെ ഇത് നമ്മള് തുടങ്ങാനുള്ള സാഹചര്യം കൊറോണ തന്നെയാണ്. കൊറോണയുടെ ആ ഫസ്റ്റിലെ ഒരാഴ്ച തന്നെ വീട്ടിലിരുന്നപ്പോ ആകെ തടച്ചുപോയി. ഞാൻ ഫ്രീ ആണ്, ഒരു കാര്യമായിട്ട് നമുക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോ എന്താണ് ഈ ഒഴിവു സമയം എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഞാൻ ആലോചിച്ചപ്പോഴാണ് വീട്ടിൽ ചെറിയൊരു ഗ്ലാസിന്റെ അക്വറിയം ഉണ്ട്, ഒരു 4-5 മീനുകൾ. അപ്പൊ അവയെ ഇങ്ങനെ സംരക്ഷിക്കലാണ് എന്റെ ഒരു ഹോബി. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി കുറച്ച് വളർത്തി മീനുകളെ നമ്മൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് പിന്നെ വളർത്താൻ തോന്നി. അപ്പൊ ടാങ്ക് കെട്ടാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇത് വീട്ടിൽ പിന്നെ കുറച്ച് മുമ്പ് കല്ലെടുത്ത സ്ഥലമാണ്, അങ്ങനെ ഒരു ചെറിയൊരു കുഴി ഇവിടെ ഇങ്ങനെ കിട്ടി. അപ്പൊ അതിന്റെ ഒരു എൽ ഷേപ്പ് മാത്രം ഈ കല്ല് വെട്ടിയ വേസ്റ്റ് കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ കല്ലുകളെല്ലാം ചേർത്ത് ഇങ്ങനെ ഒരു 4 വരിയിൽ ഇങ്ങനെ പെടുത്തു. എനിക്ക് ഒരു 3.5-4 മീറ്റർ പിന്നെ ഇതുണ്ട്, അതായത് സമച്ചത്തിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 10,000 ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളുന്നുണ്ട്. അതായത് ശരിക്കും നമ്മളെ എല്ലാ ഫിൽട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 100 ലിറ്റർ വെള്ളത്തേക്ക് പരമാവധി ഒരു 3-4 മീനുകളെ പറ്റും. എല്ലാ സംവിധാനം ഉണ്ടെങ്കിൽ കേട്ടോ, ഫിൽട്ടറിംഗ് ഒന്നും ഇല്ല, സാധാ വെള്ളമാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു മീനെ ഡോക്കും. ഇതിൽ എല്ലാം നല്ല അത്യാവശ്യം വേണ്ട ചെറിയൊരു എക്കണോമിക്കലായിട്ട് ചെറിയ രീതിയിൽ വലിയൊരു എക്സ്പെൻസ് ഒന്നും കൊടുക്കാതെ ചെറിയ രീതിയിൽ നമ്മൾ സംവിധാനം ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ ഒറ്റയടിക്ക് ചെയ്തതല്ല, ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ സംവിധാനം നമ്മൾ ഒറ്റയടിക്ക് ചെയ്തതല്ല. അതായത് ആദ്യം ഇതിങ്ങനെ പിന്നെ വെള്ളമൊക്കെ നിറച്ചപ്പോ ഇത് വെള്ളം കേടാവല്ലോ. അപ്പൊ ഇതിങ്ങനെ എല്ലാ ആഴ്ചയിലും 10,000 ലിറ്റർ അടിച്ചൊഴിവാക്കുക, പിന്നീട് ഫില്ല് ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പൊ ഇത് ഇത് എങ്ങനെ ഫിൽട്ടർ ചെയ്യും എന്നുള്ളത് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിന്റെ ഫിൽറ്ററിംഗ് സംവിധാനത്തെ കുറിച്ച് പഠിച്ചത്. അതായത് ഒരു 15 വാട്ട്സിന്റെ ഒരു മോട്ടർ ഉണ്ട്, ഒരു 2 മീറ്റർ ഹൈറ്റിലേക്ക് ആ മോട്ടർ തള്ളു. ആ ഒരു മോട്ടർ വാങ്ങി ഇവിടെ അതിന്റെ സംവിധാനം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോസ് കാണിച്ചിരിക്കാം. അതിന് സംവിധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും താഴേക്കാണ് ഈ ഒരു പൈപ്പ് പോകുന്നത്. ഏറ്റവും താഴെ അപ്പൊ ഇവിടെ നമ്മള് പിന്നെ നമ്മള് ഒരു ന്യൂസ് പേപ്പർ ഒക്കെ പോലെയുള്ള അത്ര ചെറിയ നെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, അതിനിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ കരി പിന്നെ അതുപോലെ നമ്മളെ വെള്ളാരം കല്ലുണ്ടല്ലോ, മണലരച്ച് കിട്ടുന്ന ആ കല്ല് മണല് ഇത്രയും സംഭവം ഇതിലിട്ടിട്ടുണ്ട്. ഒരു 3 ലെയറായിട്ട് ഇങ്ങനെ കൊടുത്തേക്കാണ്. അപ്പൊ ഈ വെള്ളം ഏറ്റവും താഴെ എത്തും. താഴെ നിന്ന് ഇതിങ്ങനെ പൊന്തി വന്നിട്ട് ഈ പൈപ്പിലൂടെ ഇങ്ങനെ ഈ കുളത്തിലേക്ക് ഫിൽട്ടറായിട്ടാണ് വരിക. ഈ പൈപ്പിലൂടെ എന്ത് ചെയ്യും, ഇങ്ങനെ കുളത്തിലേക്ക് തന്നെ തിരിച്ചറങ്ങും. അപ്പൊ ഞാനിവിടെ ചെടിയൊക്കെ സംവിധാനം ഇത് പിന്നെ ഇത് ചെടികളാണ് അല്ല, ഇത് ഉപകരിക്കുന്നത്. അതായത് ഇതിലും ആ ചെയ്തതുപോലെ തന്നെ ചെറിയ രീതിയിൽ 3 ലെയറായിട്ട് ഇതിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളം ഇതിലേക്ക് വീഴും, ഇതിൽ നിന്ന് താഴേക്ക് പോയിട്ട് ഫിൽട്ടർ ആയിട്ട് നല്ല തെളിഞ്ഞ വെള്ളം കാണുന്നുണ്ടല്ലോ, ഇതുപോലെ വെള്ളം നമുക്ക് കിട്ടും. അത് അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഇതിങ്ങനെ. പിന്നെ ഈ ചെടികൾ എന്നൊക്കെ പറയാൻ നമ്മൾ പ്രത്യേകം ഉറക്കൊന്നുമില്ല. അപ്പൊ ഇതിൽ നിന്ന് വെള്ളം കൊണ്ട് തന്നെ ഈ ചെടിയും വളരുന്നുണ്ട്. അപ്പൊ ഒരു രസത്തിന് വേണ്ടി വെച്ചതാണ്, ഒരു അലങ്കാരമാക്കിയിട്ട് വെച്ചതാണിത്. അപ്പൊ ഇതിൽ വരുന്ന വെള്ളം ഇതിൽ ചളി അടിയുന്ന സമയത്ത് വെള്ളം ചിലപ്പോൾ ഓവർഫ്ലോ ആവുകയാണെങ്കിൽ ഈ പൈപ്പ് വഴി എന്ത് ചെയ്യും, വെള്ളം ഇതിലേക്ക് തന്നെ വീഴുന്നത്. പുറത്തേത് ഇല്ല, വേസ്റ്റായി പോകില്ല. എല്ലാ വെള്ളവും ഇതിൽ നിന്ന് എടുക്കും, ഫിൽട്ടർ ചെയ്യും, നേരെ ഇതിലേക്ക് തന്നെ തള്ളാണ്. ഒക്കെ ഇതിൽ തന്നെ, അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൽ വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പൊ അതാണ് ഇതിന്റെ സിസ്റ്റം. പിന്നെ മീനുകൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ നൽകുന്നതിന് വേണ്ടി നമ്മൾ ചെറിയൊരു കമ്പ്രസർ അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ കമ്പ്രസർ വഴിയാണ് ഇതിലേക്ക് എയർ കൊടുക്കുന്നത്. ഈ റൗണ്ടിൽ കാണുന്ന ഈ കുമിളകൾ ഇതിന്റെ എയർ ഓക്സിജൻ നൽകണം. ഇതിങ്ങനെ റൗണ്ട് ഷേപ്പ് കൊടുക്കാൻ കാരണം മീന് ഏത് കുളത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും മീനിന് എന്ത് ചെയ്യണം, ഒരുപോലെ ഓക്സിജൻ കിട്ടണം.
എന്നാലേ ഇതിനും വളർച്ച ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്. പിന്നെ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പേരെനിക്ക് അറിയില്ല. മീൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കടയിൽ നമുക്ക് കിട്ടും. ആ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സാധനം തരും. നമ്മൾ ഏകദേശം മീനിന്റെ സൈസ് അല്ല അല്ല വ്യത്യസ്തമാണെന്നാണ്. ഇതിൽ രണ്ട് ഐറ്റം ഉണ്ട്. അതിൽ ഒരൈറ്റം മൂന്ന് പീസേ ഉള്ളൂ. അതായത് ആസാം വാള, ഒരു വൈറ്റ് കളറിൽ കാണാം നമുക്ക്. അത് ആസാം വാളയാണ്. അത് ഞാൻ തിലോപ്പി വാങ്ങിയപ്പോൾ ഒരു മൂന്നെണ്ണം അതിൽ പെട്ടുപോയതാണ്. അത് ചെറിയ കുട്ടികളാണ്. അതായത് 3 രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം വാങ്ങുന്നത്. പെട്ടെന്ന് തിരിച്ചറിയാം. ചെറിയ വ്യത്യാസം ഉണ്ട്. പക്ഷെ ഞാനത് എനിക്ക് അവർ പിടിച്ചപ്പോൾ എങ്ങനെ പെട്ടതായിരിക്കും എനിക്ക് തിരിച്ചറിയില്ല. അപ്പോൾ ഞാനിതിപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടി ഒരു 150 മീനിനെ അതിൽ വിട്ടതാണ്. ആർക്കും ചെയ്യാം, സിമ്പിൾ ആണ്. തുടക്കത്തിലുള്ള റിസ്ക്കേ ഉള്ളൂ. ക്ലീൻ ഒക്കെ ചെയ്ത് ലെവലാക്കിട്ട് ഈ മീൻ തന്നെയാണോ? ഈ മീനല്ല. ഇപ്പൊ എന്റെ അടുത്ത് നെറ്റർ ഉണ്ട്. അവിടെ ചെറിയ കുളമുണ്ട്. വന്നിട്ട് അതിൽ കുറച്ച് എണ്ണ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ ഒരു ഭാഗം കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. അതിന് വേണ്ടിയുള്ള അതുപോലെ കല്ലുകൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കല്ലുകളുണ്ട്. ഇല്ല, ആ നേരം ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ അതും വേണ്ട. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഈ മണ്ണുകൾ ഒരു ചാക്കിലാക്കിയിട്ട് ചാക്ക് അടുക്കി വെച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇതും അങ്ങോട്ട് സൈഡിലേക്ക് മറിയാതിരുന്നാൽ മതി. പിന്നെ വെള്ളം ഫില്ലായി കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യുക, വേണമെങ്കിൽ സൈഡിലും മണ്ണിട്ട് കൊടുത്താൽ ഉള്ളിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പം ഇതെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, അങ്ങനെ അവിടെ കിടന്നോളും. അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഓക്കെ, വള്ളങ്ങളൊക്കെ നമ്മൾ പൈപ്പ് കൂടെ വലിച്ച് തീർന്നിക്കണം. അപ്പം നമ്മളത് ആ മീനെ പിടിക്കാൻ പോവാണേ. അപ്പം നമ്മൾ കോരിയോണ്ട് വെച്ചാണ്ട് കോരി എടുക്കുകയാണ്. അതാണ് മീൻ. വലിയ വലിയ മീനുകളാണ്, വലുപ്പത്തിലൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 300-250 ഗ്രാമൊക്കെ തൂങ്ങുന്ന ടൈപ്പാണ്. ഒന്ന് ചെറുതായി പൊട്ടിക്കണ്. അപ്പം നമ്മൾ കോരി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പിടിച്ച മീനിൽ ഒരു മീനാണിത്. അപ്പോൾ ഇതിനെ പിടിക്കാൻ കഴിയണില്ല. മുള്ളി ഒക്കെ വിടർത്തി ഇങ്ങനെ നല്ല ജീവനെല്ലാം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 300-350 ഗ്രാമിൻ്റെ മോൾക്ക് ഉണ്ടാവാനാണ് സാധ്യത. നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം അരജീവനോളം അയക്കണം. അതുകൊണ്ടാണ് ഇപ്പം ഈ പിടുത്ത ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഇത് പിടിക്കാൻ കഴിയൂല. നല്ല ആരോഗ്യമുള്ള സാധനമാണ്. ഇപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം.